എന്താണ് വീടിന്റെയൊക്കെ ഒരു സ്തുതി ഓലപ്പുരയാണ് ചെറ്റപ്പുരയാണ് ആ ഓലപ്പുരം മറച്ച് അതിനകത്ത് മകനെ പഠിപ്പിക്കുമ്പോൾ ഒരു അച്ഛന് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ പഠിച്ചു വന്നാൽ ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയായി മാറുമെന്ന് കരുതിയിരുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയാണ് വെട്ടിമുറുക്കി കഷ്ടമാക്കി സിപിഎം അവരുടെ ഗുണ്ടകൾ ആ വിധത്തിൽ പെരുമാറിയത് കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞത് കൃപേഷിന്റെ അച്ഛനാണ് ശരത്തിന്റെ കുടുംബമാണ് അപ്പയാണ് അവരോട് നിങ്ങൾ മാന്യതയ്ക്കെങ്കിലും പറയേണ്ടിയിരുന്നത് ഈ കൊലപാതകം ആരന്വേഷിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതിന് പകരം സിബിഐ അന്വേഷിക്കണ്ട എന്ന് പറയാൻ 1,40,00,000 ഉറുപ്പിക ഈ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് ഒരു വിഷയത്തിലല്ല പല വിഷയത്തിലും എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് അതിശയോക്തിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിലും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് അവലംബിച്ചിരിക്കുന്ന ചില മാർഗങ്ങൾ നോക്കൂ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുമ്പോ ബി ജെ പി പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15,00,000 ഉറപ്പിക്കുക 15,000 ഉറപ്പിക്കുക ഓരോ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും ആ ബി ജെ പി പറഞ്ഞു പെട്രോളിന്റെ വില 50 ഉറുപ്പികയിൽ താഴെയാക്കും ബി ജെ പി പറഞ്ഞു ഗ്യാസിന്റെ വില 350 ഉറുപ്പികയിൽ താഴെയാക്കും ബി ജെ പി പറഞ്ഞു ബ്ലാക്ക് മണി കണ്ടെത്തും ഇവിടെ എന്താ സംഭവിച്ചത് എല്ലാറ്റിന്റെയും വില ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് മാത്രമല്ല ബി ജെ പി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന രാമരാജ്യം ആ രാമരാജ്യത്ത് നിന്ന് നോക്കുകയാണ് രാവണന്റെ രാജ്യമായ ശ്രീലങ്കയിലേക്ക് രാവണന്റെ രാജ്യമായ ശ്രീലങ്കയിൽ പെട്രോളിയം ഉൽപ്പന്നത്തിന് രാമരാജ്യത്തെക്കാൾ കുറഞ്ഞ വിലയാണ് അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ പറയുന്നു ഈ കണ്ടതാണ് രാമരാജ്യമെങ്കിൽ ഞങ്ങൾക്ക് രാമരാജ്യം വേണ്ട ഞങ്ങൾക്ക് രാവണ രാജ്യം മതി എന്ന് സാധാരണ ജനം ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഞാനിത് പറയുന്നത് പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി സംസ്ഥാന ഖജനാവിലേക്ക് കുമിഞ്ഞു കൂടുന്ന നികുതി പണമുണ്ട് ആ നികുതി പണം എന്റെ ഖജനാവിലേക്ക് വേണ്ടെന്ന് വെച്ച ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 5 വർഷമായി കേരളത്തിലെ നികുതി വരുമാനം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിന് കൂടി വില വർദ്ധിച്ചത് കൊണ്ടാണ് ആ പെട്രോളിയം ഉൽപ്പന്ന ദിവസം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായില്ല അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ എല്ലായിടത്തും നമ്മുടെ പറയൊക്കെ ബോർഡ് എഴുതി വെച്ചു എന്താ ബോർഡ് പിണറായി വന്നു ഇനി ഒരു സാധനത്തിനും വില കൂടൂല എന്നാണ് അത് എഴുതിയ ദേശാഭിമാനിക്ക് അന്ന് 4 രൂപയാണ് വില എങ്കിൽ പ്രിയപ്പെട്ട സഖാവേ ഇന്ന് ദേശാഭിമാനിക്ക് 8 രൂപ വിലയായിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സാധനത്തിനും വില കൂടൂല എന്ന് എഴുതിയ ദേശാഭിമാനിക്ക് 4 രൂപ കൂടി എവിടെയാ കാര്യങ്ങൾ എത്തിയത് പിന്നെ നമ്മുടെ തെരുവിൽ എഴുതി വെച്ചു പിണറായി വരും എല്ലാം ശരിയാകും എന്തേ ശരിയായത് പിണറായിയുടെ കെട്ടിച്ചു കാര്യം തീർത്ത മകളുടെ കല്യാണം ശരിയായി അതാ പാവം മുഹമ്മദ് റിയാസിന്റെ പേരടിയിലിട്ടു വേറെ എന്താ ശരിയായത് നിങ്ങൾ പറയണം ഒന്നും ശരിയായിട്ടില്ല ഇവിടെ ചിലര് പറയുന്നു പിണറായി വിജയൻ ജൂനിയർ മാൻഡ്രേക്കാണ് പിണറായി വിജയൻ ജൂനിയർ മാൻഡ്രേക്കല്ല പിണറായി വിജയൻ ഇപ്പോ 5 കൊല്ലം കൊണ്ട് തുടങ്ങുമ്പോ ജൂനിയർ മാൻഡ്രേക്കാണെങ്കിൽ ഇപ്പൊ ഇതാ സീനിയർ മാൻഡ്രേക്കായി മാറിയിരിക്കുന്നു ആദ്യത്തെ വർഷം നിപ രണ്ടാമത്തെ വർഷം പ്രളയം 3ാമത്തെ വർഷം ഓക്കി 4ാമത്തെ വർഷം വീണ്ടും പ്രളയം 5ാമത്തെ വർഷം ഇതാ കൊറോണ വൈറസ് മനുഷ്യനൊന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും 5 കൊല്ലം കൊണ്ട് ഈ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിമാര് വരുമ്പോ ഗവർണർമാര് വരുമ്പോ സ്വാഭാവികമായും നമ്മുടെ NCCയിലെ കുട്ടികള് സ്കൗട്ടിലെ കുട്ടികള് അങ്ങനെയുള്ള കുട്ടികളൊക്കെ വന്ന് VIPയെ കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കും നമ്മുടെ പിണറായി വന്ന വേദിയിലേക്ക് കുറച്ച് കുട്ടികൾ വന്നിട്ട്
ആ കുട്ടികളെ മുഖ്യമന്ത്രിയോട് ഒരു വെള്ളരിപ്രാവിനെ പറത്താൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അതൊരു സാധു പക്ഷിയാണ്. പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ആർക്കും കണ്ടാൽ തലോടാൻ തോന്നുന്ന ഒരു പക്ഷിയാണ് വെള്ളരിപ്രാവ്. പിണറായിയുടെ കയ്യിൽ വെള്ളരിപ്രാവ് കൊടുത്തു. പിണറായി വെർണൻ കോളേജിൽ നീട്ടിപ്പിടിച്ച വാളിന് മുമ്പിൽ നടക്കുന്ന ശൗര്യത്തിൽ ഇതിനെ മുറുക്കി പിടിച്ച് മേലോട്ട് ഏറാണ്. അതാ കിടക്കണു, അത് അവിടെ തന്നെ വീണു, ഒരടി പറന്നില്ല. ഇതാദ്യത്തെ സംഭവമാണ്. നിങ്ങൾ നോക്കൂ, ഇയാൾ അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ പിണറായി വിജയൻ എത്തിയപ്പോ ടെക്സാസിൽ കൊടുങ്കാറ്റ്. അമേരിക്കൻ ഭരണകൂടം 10 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചു. ഏതോ ഒരു വിദ്വാൻ ഫേസ്ബുക്കിൽ എഴുതി, 10 ലക്ഷത്തിനെ മാറ്റിപ്പാർപ്പിക്കേണ്ട, ഒരു മുസീബത്ത് ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്, അതിനെ തിരിച്ചയച്ചാൽ മതി, നിങ്ങൾ ശാന്തമാകും. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അമുസ്ലിം സഹോദരന്മാരുണ്ട്, അവരുടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു പരിപാടിയുണ്ട്. തുഞ്ചത്ത് പറമ്പിൽ കൊണ്ടുപോകും, MT വാസുദേവൻ നായരുടെ അടുത്ത് കൊണ്ടുപോകും, നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര പൂജാരികളുടെ അടുത്ത് കൊണ്ടുപോകും. അവരോടാ എഴുത്തിനിരുത്തല്. പിണറായിടാ എന്ന് തള്ളിയപ്പോ സഖാക്കൾ വിചാരിച്ചു ഇയാള് മഹാസംഭവമാണ്. അങ്ങനെ കുറച്ച് തീവ്ര സഖാക്കൾ ഈ തവണ പിണറായി വിജയന്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടികളെ എഴുത്തിനിരുത്തി. പിന്നെ സ്കൂളേ തുറന്നിട്ടില്ല, ആ കുട്ടികൾക്ക് പിന്നെ അക്ഷരം പഠിക്കാനും യോഗം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞതാ നമ്മുടെ കമറുദ്ദീന്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ 2020 സെഞ്ചുറി അടിച്ചു. എല്ലാ പത്രങ്ങളും എഴുതി ഇയാളുടെ പേര് യാദൃശ്ചികമായി അസറുദ്ദീൻ. പത്രങ്ങൾ എഴുതി അസറുദ്ദീന്റെ അതേ റിസ്റ്റ് പ്ലേ, അതേ സ്ട്രോക്ക് പ്ലേ, രണ്ടാം അസറുദ്ദീൻ. എല്ലാവരും എഴുതിയപ്പോ പിണറായി ഇയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചു, ഉഷാറായി വരട്ടെ, ഒരു കത്തയച്ചു. പിന്നെ ഒരു റണ്ണ് ആ വേറ്റെന്ന് വന്നിട്ടില്ല. അവിടെ നിന്നു നിങ്ങൾ നോക്ക്, തൊട്ടടുത്ത് മുഴുവൻ എവിടെയൊക്കെ പിണറായി വിജയൻ ആശീർവദിച്ചോ അനുഗ്രഹിച്ചോ അവിടെ മുഴുവൻ മുടിഞ്ഞു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് തമാശയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ അനുഭവ വേദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തെ 25 കൊല്ലം പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയ വികസന മുരടിപ്പിന്റെ 5 കൊല്ലം, അതാണ് ഈ കേരളത്തിൽ സംഭവിച്ചത്. കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് നാളെ ഈ മണ്ണിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ തലയിൽ പോലും കോടാനക്കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ച അസാധാരണമായ ഒരു കടബാധ്യത വരുത്തി വെച്ച ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പൊടുന്നനെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജാത പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രയാണം ആരംഭിച്ച അന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ അയച്ചത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് അയച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ ഉണ്ടാകും പിണറായിയെ കുറിച്ചുള്ള തള്ളല്. എമ്മാതിരി തള്ളലാണ്! 20ഉം 25ഉം കോടി ഉറുപ്പികയുടെ പണമാണ്, പിണറായി ഒരു സംഭവമാണ് എന്ന് പറയാൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനത പ്രളയത്തിൽ മുങ്ങി നിന്നപ്പോ പാവപ്പെട്ട മനുഷ്യന്മാരുടെ വീടുകൾ അകലവും വെള്ളത്തിൽ മുങ്ങി തകർന്നു പോയപ്പോ അവരപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുകയാണ് ഒരു വീട് റിപ്പയർ ചെയ്യാനുള്ള തുകയ്ക്ക്. പക്ഷേ വീട് റിപ്പയർ ചെയ്യാനുള്ള തുക കൊടുക്കാൻ പൊതുഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ് മടക്കുമ്പോ ഇവിടെ 20 കോടി ഉറുപ്പിക പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് പിണറായിയെ തള്ളൻ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തവരായി ഈ കൂട്ടർ മാറിയിരിക്കുന്നു. നിങ്ങൾ വീട് കൊടുക്കാത്തിടത്ത്, നിങ്ങൾ പാവങ്ങളെ അവഗണിച്ചിടത്ത്, നിങ്ങൾ 11 മൃതദേഹം ഇനിയും കിട്ടാൻ കവളപ്പാറയിൽ ബാക്കിയുള്ളിടത്ത്, ആ കവളപ്പാറയിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് സാന്ത്വനത്തിന്റെ കരസ്പർശം നൽകിയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ ജാത നയിക്കുന്നത് എന്ന കാര്യം ഞങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്നതാണ്. ഈ ജില്ലയിൽ 92 ഡിസംബർ 6 ബാബരിപ്പള്ളി തകർത്ത സമയത്ത് ഉത്തരേന്ത്യൻ തെരുവുകൾ മുഴുവൻ മനുഷ്യരക്തം കൊണ്ട് ചാലിട്ടൊഴുകിയപ്പോ വന്ദ്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ സമുദായത്തോട്, ഈ ജില്ലയോട്, ഈ നാടിനോട് അഭ്യർത്ഥിച്ചത് നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. പള്ളി തകർത്തത് ഹൈന്ദവരല്ല, പള്ളി തകർത്തത് ഫാസിസ്റ്റുകളാണ്. അങ്ങനെ ഒരു പ്രസ്താവന തങ്ങൾ പറഞ്ഞപ്പോ ഈ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ വിരുദ്ധരായ ആളുകൾ എല്ലാവരും പറഞ്ഞത് ലീഗിന് പള്ളിയല്ല, പള്ളയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഞങ്ങളെ വിട്ടുപോയ ചരിത്രത്തിന്റെ അഭിശബ്ദമായ ഒരു നിമിഷത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്
കണ്ണിലെണ്ണയൊഴിച്ച് മതേതരത്വത്തിന്റെ കാവലാളായി ഈ ജില്ലയിൽ നിലകൊണ്ടപ്പോ ഞങ്ങൾക്ക് തീവ്രത പോരെന്ന് പറഞ്ഞു പോയ INL, ഞങ്ങൾക്ക് തീവ്രത പോരെന്ന് പറഞ്ഞ PDP, ഞങ്ങൾ പറയുന്നതിന്റെ 10,000 മടങ്ങ് തീവ്രതയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സമുദായത്തിനകത്ത് മുറിവ് പരിക്കുകൾ മാത്രം വരുത്തുന്ന SDPI തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ഈ ജില്ലയിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി പ്രസംഗിച്ചപ്പോ അവരൊക്കെയായി നിങ്ങൾ ബന്ധവമുണ്ടാക്കിയില്ലേ? ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ PDP ക്കാരൻ നിർദ്ദേശിച്ച പൊതുസമ്മതനായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ? ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റേജിൽ 1.5 മണിക്കൂർ സമയം പൊരിവയിലത്ത് നാസർ മഅ്ദനിയെ കാത്ത് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ഇരുന്നത് ഞാനും നിങ്ങളും മറന്നുപോയിട്ടില്ല. PDP ക്കാരുമായി ബന്ധം, INL മായി ബന്ധം, SDPI യുമായി ബന്ധം, ജനസംഘവുമായി ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം. ഈ സംസ്ഥാനത്തെ ഒരു പഞ്ചായത്തിന്റെ ഭരണം കിട്ടാൻ വേണ്ടി തീവ്രവാദ മത സംഘടനകളുമായി എല്ലാ കാലത്തും നീക്കുപോക്ക് നടത്തിയിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഈ മാനവ മൈത്രിയുടെ സന്ദേശവുമായി ഇവിടെ എത്തിയിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ സാക്ഷി നിർത്തി, ഈ ആയിരക്കണക്കിനായ ആളുകളെ സാക്ഷി നിർത്തി അഭിമാനപൂർവം ഞങ്ങൾ പറയട്ടെ, തീവ്രവാദ സംഘടനകളുമായി വേദി പങ്കിടാത്ത, സഖ്യമുണ്ടാക്കാത്ത ഒരേ ഒരു പാർട്ടി പാണക്കാട് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തീവ്രവാദികളുമായി സന്ധി ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴൊക്കെ ഈ ജില്ലയിൽ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനമുണ്ടായോ അവിടെയൊക്കെ സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ ഭാഷയിൽ. പാണക്കാട് കുടുംബം മുന്നോട്ട് വന്നിട്ടില്ലേ? സുരേന്ദ്രൻ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നാണ് പറയുന്നത് മലപ്പുറത്തെ മറ്റു മതങ്ങൾ മുസ്ലിം ലീഗിന്റെയും മുസ്ലിങ്ങളുടെയും അടിമകളാണ്. മിസ്റ്റർ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസ്താവന നടത്തി വിരലിങ്ങനെ ചൂണ്ടുന്നത് മലപ്പുറത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ നേരെയായിരുന്നു. ആ ക്രിസ്ത്യൻ പള്ളിക്ക് സ്ഥലം കൊടുക്കാൻ മുൻകൈയെടുത്തത് ഈ തങ്ങളുടെ പിതാവ് മഹാനായ PMSA പൂക്കോയ തങ്ങൾ എന്ന് താങ്കൾ മറന്നുപോയി. പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കാരണവന്മാര് മറന്നുപോയിട്ടില്ല. പൂക്കോയ തങ്ങൾ ഇടപെട്ട് സ്ഥലം കൊടുത്തിടത്ത് മുസ്ലിം പള്ളി കാണുന്നതിനേക്കാൾ മനോഹരമായി കാണുന്നത് മലപ്പുറത്തിന് തിലകക്കുറിയായി നിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ച്. അവസാനിക്കുന്നില്ല, പൂരങ്ങളുടെ നഗരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അങ്ങാടിപ്പുറം, ആ അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോ പരിഹരിച്ചു കൊടുത്തത് പ്രിയപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ. കാലത്തിന്റെ ചക്രം ഇങ്ങനെ കറങ്ങി വന്നപ്പോ December 6 ബാബരിപ്പള്ളിയുടെ തകർത്തതിനു ശേഷം പിന്നീട് സംഭവിക്കുന്നത് പാതിരാവിന്റെ അന്ത്യയാമങ്ങളിൽ ഇരുളിന്റെ മറവിൽ ഛിദ്രശക്തികൾ അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ തീവച്ച് നശിപ്പിച്ചപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ ചെന്ന് സാന്ത്വനിപ്പിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളുടെ സഹോദര സമുദായ അംഗങ്ങളോട് പറഞ്ഞു ഗോപുരവാതിൽ ഞങ്ങൾ നിർമ്മിച്ചു തരാം എന്ന് തങ്ങൾ പറഞ്ഞപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാർ അവിടെ കൂടി തീരുമാനിച്ചു അങ്ങനെ മറ്റൊരു സമുദായത്തിലെ ആളുകൾ മാത്രം നിർമ്മിച്ചു തരേണ്ട. കാര്യം എന്താണ്? അത് മുസ്ലിങ്ങൾ കത്തിച്ചതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി പുനർനിർമ്മാണത്തിന് വേണ്ടി അവിടെ ഒരു ഭണ്ഡാരമുണ്ടാക്കിയപ്പോ ആ ഭണ്ഡാരത്തിന്റെ ആദ്യത്തെ പണം നിക്ഷേപിച്ചത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൈകൾ കൊണ്ട് തുടങ്ങിയതൊന്നും ഭംഗിയായിട്ടല്ലാതെ അവസാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മഞ്ചേരിയിൽ, മഞ്ചേരി പട്ടണത്തിന് തിലകക്കുറിയായി നിൽക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കെട്ടിടമുണ്ടാക്കാൻ അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി തീരുമാനിച്ചപ്പോ ആ ഭരണസമിതി പൊതുജന പങ്കാളിത്തത്തോടു കൂടി അത് നടത്താൻ തീരുമാനിച്ചോ? ആ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ആശുപത്രിയുടെ പുനർനിർമ്മാണത്തിന് ആദ്യ തുക കൊടുത്തതും മറ്റാരുമായിരുന്നില്ല സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾ ഞങ്ങളെ ഏറെ പഠിച്ചു. മക്കളെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സിറാജുന്നീസയെ? തുമ്പിയെ പോലെ പാറി നടന്ന സിറാജുന്നീസയെ വെടിവെച്ച് കൊന്നത് കുഞ്ഞാലിക്കുട്ടിയുടെയും ET ബഷീറിന്റെയും പോലീസാണ് എന്ന് ഈ നാട് മുഴുവൻ നടന്ന് നിങ്ങൾ പ്രസംഗിച്ചു. അന്ന്
ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്തു എന്ന് നിങ്ങൾ ആരോപിച്ച, അല്ലെങ്കിൽ ആ വെടിവെപ്പ് കാലത്ത് ഡി ഐ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവ, ആ രമൺ ശ്രീവാസ്തവയായിരുന്നു ഈ ന്യൂനപക്ഷ കാപട്യ പ്രേമത്തിന്റെ അപ്പോസ്തലനായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പിണറായി വിജയന്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത്, പോലീസിനെ ഉപദേശിക്കാൻ പിണറായി പ്രത്യേക ശമ്പളം കൊടുത്ത് നിർത്തിയ ഉപദേശിയുടെ പേരാണ് രമൺ ശ്രീവാസ്തവ. ആ രമൺ ശ്രീവാസ്തവയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പിണറായിയുടെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചപ്പോ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സിറാജുന്നീസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു തീവ്രവാദ സംഘടനയെയും ഞങ്ങൾ അവിടെയൊന്നും കണ്ടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് RSS-കാരൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പല തീരുമാനങ്ങളും എടുത്തെങ്കിലും ഈ രാജ്യത്താദ്യമായി മുസ്ലിം സമുദായത്തിന് ഭരണഘടന നൽകിയ സംവരണാനുകൂല്യം ഈ സംസ്ഥാനത്ത് ആദ്യമായി കവർന്നു കൊണ്ടുപോയത് പിണറായിയുടെ ഇടതുപക്ഷമാണ്. അതിലേറെ ക്ഷീണം സംഭവിച്ച, നഷ്ടം സംഭവിച്ച ഒരു സമുദായമാണ് ഈ സംസ്ഥാനത്തെ മുസ്ലിം സമുദായം. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്കോ പുതുതായി അവരെ സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെതിരല്ല. ഇന്നലെ മനോരമ പത്രത്തിന്, മനോരമ ചാനലിന് പ്രിയപ്പെട്ട തങ്ങൾ കൊടുത്ത ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റൊരു സമുദായത്തിന് അവകാശങ്ങൾ കൊടുക്കുന്നതിനെതിരല്ല, പക്ഷേ ഈ സമുദായത്തിന്റെ തലനാരിഴ ആരുടെ മുമ്പിലും അടിയറവ് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതായിരുന്നു എക്കാലത്തെയും മുസ്ലിം ലീഗിന്റെ ആശയ സംഹിത എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമോ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP-യോ ഞങ്ങൾക്ക് തന്ന ഔദാര്യമല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയ മൗലികമായ അവകാശമാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് സംഘടിച്ചത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന നൽകിയ മൗലികമായ അവകാശമാണ്. അതാരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ വല്ലതും കൊടുത്തോ, ന്യൂനപക്ഷങ്ങളെ സഹായിച്ചോ, ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന കുടില മനസ്സുകളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ പാർട്ടി മുസ്ലിം ലീഗ് 60% റവന്യൂ വകുപ്പിന്റെ, ഈ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവിലെ ഫണ്ടിന്റെ 60% ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ലീഗ് അന്യായം പ്രവർത്തിച്ചു, ലീഗ് ഒരു സമുദായത്തോട് അനീതി പ്രവർത്തിച്ചു എന്ന് നാളിതുവരെ പറയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പരിത്രപരമായി മുസ്ലിം ലീഗിന്റെ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ചാൽ ആ മുസ്ലിം ലീഗ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള മനോഹരമായ അതിന്റെ നയ നിലപാടുകളെ സാക്ഷി നിർത്തി ഞങ്ങൾ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം ഇവിടെ മുസ്ലിം ലീഗിന് അധികാരത്തിൽ ഏറ്റുക എന്നതല്ല, നേരെ മറിച്ച് ഈ ജില്ലയും നമ്മുടെ സംസ്ഥാനവും പുതിയ തരത്തിലുള്ള ഒരു പോളറൈസേഷന്, ധ്രുവീകരണത്തിന് ഈ സംസ്ഥാനത്ത് ആക്കം കൂടുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല. ഉത്തരേന്ത്യൻ തെരുവുകളിൽ സാക്ഷി മഹാരാജിനെ പോലുള്ള BJP-യുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ബീഹാർ അസംബ്ലിയിൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചത് അസദുദ്ദീൻ ഉവൈസിയെ പോലെയുള്ള തീവ്രവാദ പ്രസംഗങ്ങളാണ്. അങ്ങനെയുള്ള തീവ്രവാദ നാവുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള കോപ്പ് കൂട്ടുമ്പോ അരുത് എന്ന് പറയാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കണം. ആ ചരിത്രത്തിന്റെ, കാലത്തിന്റെ, ഈ കാലഘട്ടം ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ അധ്യക്ഷൻ അങ്ങനെ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്താണ് ഈ ജാഥ നയിക്കുന്നത്. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചെങ്ങരംകുളത്ത് മഹാസാഗരമാണ്, അവിടെയാണ് വലിയ സംഭവം എന്ന്. ജാഥ പിന്നീട് അയ്യങ്കരത്തെത്തിയപ്പോ തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞു ചെങ്ങരംകുളത്തുള്ളതിനേക്കാൾ വലിയ ജനക്കൂട്ടമാണ് അയ്യങ്കലത്തുണ്ടായിട്ടുള്ളത്. ഇന്നത്തെ 3 സ്വീകരണം കഴിഞ്ഞ് 4th സ്വീകരണ സമ്മേളനത്തിലെത്തുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് പറങ്കിമൂച്ചിക്കലാണ് എന്ന്. അങ്ങനെ ഓരോ പ്രദേശത്തെത്തുമ്പോഴും ഈ സമ്മേളനത്തിന് ആൾക്കൂട്ടങ്ങൾ കൂടി കൂടി വരുന്നു, കളർഫുൾ ആകുന്നു.
ജനനിബിഡമാകുന്നു. ഇതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ തങ്ങൾ തുടങ്ങിവെച്ച ഈ ദൗത്യം ലക്ഷ്യത്തിലെത്തും എന്നതിന്റെ ശുഭസൂചനയായി കണക്കാക്കി എന്ന് കേട്ടതിന് നിങ്ങളോട് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ച സൗഹൃദ സന്ദേശ യാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായ ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ പറങ്കി മുച്ചിക്കൽ തങ്ങൾ നമ്മോട് സംസാരിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ബഹുമാനായ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നമ്മളോട് ആശംസയർപ്പിക്കും. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വലിയ പബ്ലിക്കേഷൻസിന്റെ ഹൃദയങ്ങളുടെ സ്നേഹസഞ്ചാരം എന്ന പുസ്തകം ഇവിടെ വിൽപ്പനക്കുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രചനയാണ്. ഇവിടെ നമ്മുടെ സദസ്സിൽ അത് വിൽപ്പനക്കുണ്ട്. ആദരണീയരും ബഹുമാന്യരുമായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെയും ജില്ലാ മുസ്ലിം ലീഗിന്റെയും മണ്ഡലം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ എൻ ശംസുദ്ദീൻ, ഉബൈദുള്ള, പ്രിയപ്പെട്ട എം സി ഖബറുദ്ദീൻ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതിലൊക്കെ ഏറെ മാനവിക ഐക്യത്തിന് സൗഹൃദ സന്ദേശ യാത്ര നടത്തി ഈ കേരളത്തിനും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകാപരമായ ഒരു സമീപനവും സംരക്ഷണവും നൽകുന്നതിന് വേണ്ടി ഈ മലപ്പുറം ജില്ലയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാഥയുടെ ക്യാപ്റ്റനായി ഇവിടെ നമ്മുടെ മുമ്പെ നമ്മെ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന അഭിവന്ദനായ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗവും കേരള സംസ്ഥാനത്ത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവാഹനകരമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ ഈ ജാഥ ഒരു വികസനത്തിന് വേണ്ടിയുള്ള ജാഥയല്ല. ഈ ജാഥ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ടുള്ള ജാഥയല്ല. ഈ ജാഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം, ജനാധിപത്യ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ജാഥയാണ് എന്നതിന് സംശയമില്ല. കോട്ടകൽ നിയോജക മണ്ഡലത്തിലാണോ ഇനി ജാഥ സമാപിക്കുന്നത്? പി എസ് വാരയുടെ നേതൃത്വത്തിൽ മലബാർ കലാപ കാലഘട്ടങ്ങളിൽ പോലും പരസ്പര അകൽച്ചയിൽ കഴിയാൻ പ്രേരിപ്പിക്കപ്പെട്ടിരുന്ന വിവിധ മതവിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സാമൂഹികപരമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട പ്രദേശം ഉൾക്കൊള്ളുന്ന കോട്ടകലാരവിധശാല അടക്കം ഉൾക്കൊള്ളുന്ന പ്രദേശം അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് രാവിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വെച്ച് തിരൂരിലെയും കോട്ടക്കലിലെയും വിവിധങ്ങളായ
മതവിഭാഗങ്ങളുടെ പ്രമുഖരായ ആളുകളെ കൂട്ടിയിരുത്തിക്കൊണ്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിന് മാതൃകയാകാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ ആ മാതൃക പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണോ എന്ന് സമർത്ഥിക്കുന്ന ഒരു തരത്തിലൂടെയുള്ള സംബോധനകൾ നടന്ന അന്നേ ദിവസം നടക്കുന്ന ഈ സമ്മേളനം. ഇവിടെ മൂന്നാക്കൽ പള്ളിയുണ്ട്, സാംസ്കാരികമായ സാഹിത്യപരമായ ഒരുപാട് വളർച്ചകൾ വന്ന ഇടശ്ശേരിയുടെ നാടായ കുറ്റിപ്പുറവും നിലയുടെ പ്രദേശവും അടങ്ങുന്ന ഈ നിയോജക മണ്ഡലത്തിൽ ഈ ജാഥ അതിഗംഭീരമാക്കി അതിന്റെ സമാപന സമ്മേളനത്തിൽ ഒരു വമ്പിച്ച ജനാവലിയെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കന്മാരും പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്. ഏത് സംഘടന വന്നാലും, ഏത് ഇടതുപക്ഷം വന്നാലും, ഏത് വർഗീയ കക്ഷികൾ വന്നാലും ഈ സംസ്ഥാനത്തിന്റെ സാഹോദര്യത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സദസ്സായതിനെ മാറ്റിയതിന് എല്ലാവരോടുമുള്ള ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘത്തിനും മുഴുവൻ അഭിവാദ്യങ്ങളും നൽകിക്കൊണ്ട് എല്ലാവരും ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി പ്രിയങ്കരനായ പി ഉബൈദുള്ള സാഹിബ് എം എൽ എ അവരെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്നേഹ സൗഹൃദ ജാഥയുടെ നായകൻ, ആദരണീയനായ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗവുമായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദി നിറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന ഈ സൗഹൃദ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായി നേതാക്കന്മാരൊക്കെ സംസാരിക്കേണ്ടായി. മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ തീർത്ത് വർഗീയ വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് വന്നപ്പോൾ ആ ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ വിള്ളലുകൾ കോർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സ്നേഹ സൗഹൃദ യാത്ര ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചത്. ഇവിടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ ജാഥയ്ക്കുടനീളം ജില്ലയിൽ ഇന്നലെ ആരംഭിച്ച് ഇന്ന് രണ്ടാം ദിവസം ഇവിടെ സമാപിക്കുമ്പോഴും ഇതിന് സംഘാടകർ പോലും പ്രതീക്ഷിക്കാത്ത ഉജ്ജ്വലമായ സ്വീകരണമാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് കുടുംബത്തിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ അംബാസഡർമാരെന്ന് ലോകം വിളിച്ചു പറഞ്ഞ പാണക്കാട് തറവാട്ടിൽ നിന്നാണ് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ സന്ദേശവുമായി, വർഗീയതക്കെതിരായി, വിഭാഗീയതക്കെതിരായി, മാനവീയ ഐക്യത്തിന് വേണ്ടി ഈ ജാഥയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ ജാഥയ്ക്കും ജാഥ നായകനും മറ്റു സഹഭാരവാഹികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ബഹുമാനായ AP ഉണ്ണികൃഷ്ണൻ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ജാഥയുടെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, KPA മജീദ് സാഹിബ് അടക്കമുള്ള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, MLA, മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനാ നേതാക്കന്മാർ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ ആരോഗ്യ നേതാക്കന്മാർ, നല്ലവരായ സഹോദരന്മാരെ, സമയമില്ല, ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ മറുപടി പ്രസംഗമുണ്ട് സ്വീകരണത്തിനുള്ള. മുസ്ലിം ലീഗ് ഒരു മതേതരത്വ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് നമുക്ക് ആരുടെയും മുമ്പിൽ തെളിയിച്ചു കൊടുക്കേണ്ടതില്ല. 1948 March 10 രൂപീകൃതമായ മുസ്ലിം ലീഗ് ഈ കാലയളവിൽ മതേതരത്വം
പ്രസംഗിക്കാതെ മതേതരത്വം തെളിയിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന യാഥാർത്ഥ്യബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പലവരും പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ വർഗീയ പ്രസ്ഥാനമാണ്, പാണക്കാട് തങ്ങന്മാര് അതുപോലുള്ള പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. മുസ്ലിം ലീഗിന് മതേതരത്വമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ്, ജനാധിപത്യമുണ്ടെന്ന സർട്ടിഫിക്കറ്റ്, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതൃത്വ പ്രസ്ഥാനം സർട്ടിഫിക്കറ്റ്, കാക്കി ട്രൗസർ ഇട്ട എ വിജയരാഘവൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഈ സന്ദർഭത്തിലേക്ക് പറയാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും തീവ്രവത്തിൽ എന്തിനാണ് ഈ സഹൃദയ സദസ് എന്ന് പറഞ്ഞാൽ, സഹൃദയ യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഹൈന്ദവ സമൂഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചൊരു കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷക്കാലം, 14 വർഷക്കാലം ശബരിമല സന്നിധാനത്തിൽ മനുജപ്തി വരാൻ ഞാൻ. ആ 14 വർഷക്കാലം യാതൊരു പ്രയാസവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ മനുജപുട്ടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് സത്യസ്വരൂപനായ ഏകാന്തവാസനായ നിത്യബ്രഹ്മചാരിയായ ശ്രീധർമ്മ ശാസ്താവിന്റെ ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്തത്. വിശ്വാസ പ്രമാണം അനുസരിച്ച്, ചരിത്രമനുസരിച്ച് ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ മുമ്പിൽ ആണായ ഒരു കന്യസ്വാമി ഇല്ലാത്ത കാലത്ത് മാത്രമേ എന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ പ്രവേശനം പാടുന്ന ചരിത്രപരമായി രേഖയുള്ള ഒരു ചരിത്രം മാറ്റിമറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ പ്രവേശനം കൊടുത്തത്. സത്യത്തില് ഹൈന്ദവ മതവിശ്വാസികളെ വേദനിപ്പിച്ചപ്പോൾ, പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് സങ്കോചമില്ലാതെ പ്രഖ്യാപിച്ചത് പാണക്കാട്ടെ കുടുംബമായിരുന്നു എന്ന യാഥാർത്ഥ്യബോധമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ വിശ്വാസിയുടെ കൂടെയാണ്. ശബരിമല സന്നിധാനത്തിലേക്ക് ഇരുമുടിക്കെട്ടുമായി പോകുമ്പോ വെറും സൗഹൃദമല്ല, ആ ഇരുമുടിക്കെട്ടിൽ 50 ഗ്രാമിന്റെ കുരുമുളക് കെട്ടിവെക്കണം എന്നെങ്കിലേ ആ ശബരിമല യാത്ര പൂർണ്ണമാകും. 50 ഗ്രാം കുരുമുളക് എവിടെ കൊടുക്കാനത്? ശബരിമലയിൽ. എവിടെയാ ശബരിമലയ്ക്ക് പോകുന്നത്? എരുമേലി. എരുമേലി പേട്ടതുള്ളാറുണ്ട്. എങ്ങനെയാ പേട്ടതുള്ളാറ്? 1.5 മീറ്റർ അപ്പുറത്ത് പള്ളിയും നേരെ ഓപ്പോസിറ്റ് ക്ഷേത്രവുമാണ്. മുഖാമുഖം നിൽക്കുന്നു. ആ മുഖാമുഖം നിൽക്കുന്ന പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്നു. ശ്രീധർമ്മ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ മന്ത്രം ഉച്ചരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, ഇടക്കെട്ടിൽ ഭാവരി സ്വാമിയെ. ആരാണ് പറയുന്നത്? ഈ രാജ്യത്തെ മുസ്ലിം ലീഗ് തീവ്രവാദ വർഗീയ പ്രസ്ഥാനമാണെന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്കാരൻ, ആ ബി ജെ പിക്കാരന്റെ നാവ് കൊണ്ടാണ് ഇടക്കെട്ടിൽ ഭാവരി സ്വാമി. ആരാണ് ബാബര്? എന്റെ പുറകിലിരിക്കുന്നവരും എന്റെ മുന്നിലിരിക്കുന്നവരുമാണ് ഈ ബാബരി സ്വാമികൾ, മുസ്ലിം സഹോദരന്മാർ. ആ ബാബരി സ്വാമിയെ കൈവണങ്ങിയിട്ട് ശ്രീധർമ്മ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ കാണിക്ക അർപ്പിച്ചിട്ട് പിന്നെ പഞ്ചവാദ്യം മുട്ടി വരുന്നത് എന്തു പറഞ്ഞിട്ടാ വരുന്നത്? സ്വാമി ചിന്തകത്വവും അയ്യപ്പ ചിന്തകത്വവും ഇടക്കെട്ടിൽ ബാബര സ്വാമി എന്ന് അർത്ഥശങ്കടക്കില്ലാതെ ആ മനസ്സറിഞ്ഞിരിക്കുന്ന ആ ശരണമന്ത്രം നേരെ തുള്ളി വരുന്നത്. 5 നേരം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുന്ന പരിശുദ്ധമായ പള്ളിയുടെ അകത്തളങ്ങളിലേക്കാണ് ഈ ഹൈന്ദവ സമൂഹം കടന്നു വരുന്നത്. എവിടെയാണ് ഇവിടെ സൗഹൃദമില്ലാത്തത്? എവിടെ സൗഹൃദമില്ലാത്തത്? എന്താ പ്രത്യേകത? ഞാൻ 2-3 വർഷക്കാലം വെള്ളിയാഴ്ച അതവിടെ പെരുമേലി പേട്ട തുള്ളിയിട്ടുണ്ട്. ജുമാ നമസ്കാരം നടക്കുന്നു പള്ളിയിൽ. ജുമാ നമസ്കാരം നടക്കുന്നു പള്ളിയിൽ. ആ ജുമാ നമസ്കാരം നടക്കുമ്പോ ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ, സ്വാമി അയ്യപ്പന്മാർ പള്ളിയുടെ അകത്തലങ്ങളിൽ കൂടി പ്രദക്ഷിണം വെച്ച് ശരണം വിളിച്ചു പോകുമ്പോ ജുമായക്ക് ഒരു പോറലും ഏൽക്കുന്നു. എന്താ കാരണം? അവൻ മുസ്ലിം സഹോദരൻ സുജൂദിലേക്ക് പോകുമ്പോ അവന്റെ മനസ്സിൽ ഒരുവനായ തമ്പുരൻ അള്ളാഹുവിനെ മാത്രമാണ് സ്തുതിക്കുന്നത്. ശരണമന്ത്രങ്ങളായി പോകുന്ന ഹൈന്ദവ സഹോദരന്റെ ഒരു അക്ഷരം പോലും ചെവി വരെ എത്തുന്നുവെങ്കിലും അത് ചെവിയുടെ അകത്തടങ്ങളിൽ കയറുന്നില്ല. കാരണം അവരുടെ വിശ്വാസ പ്രകാരം നമസ്കാരം നടക്കുന്നു, ഈ ഹൈന്ദവന്റെ വിശ്വാസ പ്രകാരം എരുമേലി പള്ളിയിൽ പേട്ട തുള്ളുന്നു. അതല്ലേ സൗഹൃദം? അതല്ലേ സൗഹൃദം?
ആ സൗഹൃദമല്ലേ നമ്മൾ കാണേണ്ടത്. ശബരിമല പോയി, പതിനെട്ടാം പടി കയറിയാൽ, പതിനെട്ടാം പടി കയറി ഇറങ്ങുമ്പോ 20 മീറ്റർ അപ്പുറത്തൊരു പള്ളി, ഒരു 4 മൂലയന്മാർ ഇരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് 20 മീറ്റർ അപ്പുറത്ത്. വലിയൊരു വട്ടച്ചെമ്പും നിറയെ പണവും നിറയെ കുരുമുളകും. ആര് കൊടുത്തതാ? ഈ രാജ്യത്തെ ഇന്ത്യയിലെ നിശാപതങ്ങളോടും മുനവർത്തങ്ങളോടും വലിയ ഞങ്ങളുടെ കാലത്തൊക്കെ ധാരാളം ആൾ അവിടെ വന്നിട്ട് അവിടുന്ന് ഒരു കഷ്ണം നേന്ത്രപ്പഴോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴോ വാങ്ങി കഴിച്ചിട്ട് പോകുന്ന ധാരാളം ആളുകൾ. അതുകൊണ്ട് ഈ സൗഹൃദത്തെ വെട്ടി മാറ്റാൻ ആർക്കും സാധിക്കില്ല. ആശംസകൾ, നന്ദി, നമസ്കാരം. ജാഥാനായകനായ ബഹുമാനായ സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിക്കുന്നതിന് മുമ്പ് ജാഥയുടെ ഉപനായകൻ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ജാഥാകാർ, തങ്ങൾ അവളുകളെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകർ, മുസ്ലിം ലീഗ് ഇങ്ങനെ ജില്ലാ അധ്യക്ഷനേതൃത്വത്തിൽ ഈ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും സൗഹൃദ സന്ദേശ യാത്ര നടത്താൻ തീരുമാനിച്ചതിൽ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. RSS ബി ജെ പിയും വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിലും സംസ്ഥാനത്തും ജില്ലയിലുമൊക്കെ പച്ചയായ വർഗീയത പറയും. പക്ഷെ അതേ ഭാഷയിൽ CPM നേതാക്കന്മാരും സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ജില്ലയിൽ അപകടമുണ്ടാവുന്നു എന്ന് തോന്നലുണ്ടായത്. അതുകൊണ്ട് മൈത്രിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളിൽ വില്ലതുണ്ടാക്കാതെ, ഭിന്നതയുണ്ടാക്കാതെ ഐക്യത്തോടു കൂടി ജീവിക്കണം എന്ന സന്ദേശവുമായി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ ആരംഭിച്ച യാത്രയും സൗഹൃദ സദസ്സുകളും ഒന്നിനോടൊന്ന് വമ്പിച്ച വിജയമായിരുന്നു. ഈ പറങ്കിമൂച്ചിക്കൽ ഒത്തുകൂടിയ പുരുഷാരങ്ങൾ അതിൽ തെളിവാണ്. അത് വളരെ സന്തോഷത്തോടെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ജാഥാ നായകൻ, ആദരണീയനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദ്യ അധ്യക്ഷൻ, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ബഷീർ സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മുജീദ് സാഹിബ്, ഈ ജാഥയുടെ ഉപനായകനും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ വി ലത്തീഫ് സാഹിബ്, വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള MLA മാർ, ഈ ജാഥയുടെ ഭാഗമായി ഇവിടെ എത്തിയ എൻ്റെ സഹ ഭാരവാഹികളായിട്ടുള്ള സഹോദരങ്ങളെ, വേദി നിയന്ത്രിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിന് വിവിധ ഘട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും പഞ്ചായത്ത് തല ഭാരവാഹികൾക്കും ആയിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, പോഷക സംഘടനകളുടെ നേതാക്കളെ, ഇവിടെ കൂടിയ നമ്മുടെ ഈ ജാഥയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ ജാഥയെ വൻപിച്ച വിജയമാക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരങ്ങൾ, ഇവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ടി മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മനാഫും മുജീദ് സാഹിബ്, നമ്മുടെ MLA മാർ, മറ്റ് പ്രഭാഷകന്മാർ, ശംസു അടക്കമുള്ള പ്രഭാഷകന്മാരൊക്കെ സംസാരിച്ചതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, കാലിക പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സമാപന പ്രസംഗം എന്നതിലുപരിയായി നിങ്ങളോട് നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. മലപ്പുറം ജില്ലയുടെ സമഗ്രമായിട്ടുള്ള വികസനം, പുരോഗതി, നേട്ടങ്ങൾ ഇവയിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ
പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന മതേതരത്വത്തിൻ്റെ മതസഹിഷ്ണുതയുടെയൊക്കെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇനിയും ജില്ലയെ ഒരുപാട് കാതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ദൃഢനിശ്ചയമെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മുടെ ഈ സന്ദേശയാത്ര ഇന്ന് ജില്ലയുടെ നാനാഭാഗങ്ങളിലേക്കുമായി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അഹിംസയുടെ ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ, ആ അഹിംസയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോഴും നമുക്കേറെ അഭിമാനമുണ്ട്. ഇവിടെ നേരത്തെ ഉള്ള പ്രസംഗങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കേൾക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ സംഘടനകൾ, ആ രാഷ്ട്രീയ സംഘടനകൾക്ക് ഈ ജില്ലയിൽ ഒരിക്കലും എവിടെയും മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടില്ല. എവിടെയെങ്കിലും സംഘടനകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി അവിടെ സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിന് ഉള്ളത്. കേരളത്തിൻ്റെ മാതൃക ലോക പ്രശസ്തമാണല്ലോ. എല്ലാ മേഖലകളിലും ഒരു കേരളീയ മാതൃക ഇന്ന് ദർശിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കേരളത്തിന് മലപ്പുറത്തിൻ്റേതായിട്ടുള്ള മാതൃകകളും സമ്മാനിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസം, ജില്ലയിലെ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ജില്ലയുടെ പൊതുപ്രവർത്തനങ്ങൾ, ജില്ലയുടെ വികസനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇവയിലെല്ലാം നമ്മുടെ ജില്ലയ്ക്കുള്ള മഹനീയമായിട്ടുള്ള സ്ഥാനം, അവയെല്ലാം അലങ്കരിക്കാൻ, അതിന് മുൻതൂക്കം കൊടുക്കുവാൻ, അതിൻ്റെ പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ പ്രളയം രണ്ടു തവണയായി കേരളത്തെ മുഴുവനും നക്കിത്തുടച്ചു. 2018 തെക്കൻ കേരളത്തിൽ, 2019 നമ്മുടെ മലബാർ, നമ്മുടെ മലപ്പുറം, നമ്മുടെ നിലമ്പൂര്, വയനാടൊക്കെ അടക്കമുള്ള പ്രദേശങ്ങളിൽ നക്കിത്തുടച്ചപ്പോൾ നിങ്ങൾ എല്ലാ ജില്ലയിലും ഒന്ന് പരിശോധിച്ച് നോക്കുക. പ്രളയം പല ജില്ലകളിലും ആഞ്ഞടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ആ പ്രളയത്തിൽ മുങ്ങി മരിച്ചവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വല്ല സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അതിനുള്ള മറുപടിയായി ഒരേ ഒരു ജില്ലയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് മലപ്പുറം ജില്ലയിലാണ്, കവളപ്പാറയിൽ. നമ്മൾ 3 ഏക്കർ സ്ഥലമാണ്, അവിടെ നാടും വീടും പുരയിടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ നൽകിയത്. വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെയും കൊടുത്തിട്ടുണ്ടാവുകയില്ല. ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മുടെ മഹത്വത്തെ, നമ്മുടെ പാർട്ടിയുടെ ആ മഹത്വത്തെ, ജനസേവനത്തെ നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അവിടെ നമ്മൾ ജാതി മതം നോക്കിയിട്ടില്ല. ഇപ്പൊ കരിപ്പൂരിലെ എയർപോർട്ടില് 5-6 മാസം മുമ്പ് ഒരു വലിയ ദുരന്തം ഉണ്ടായല്ലോ. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ എയർ ഇന്ത്യ വിമാനം റൺവേയിൽ റൺവേ വിട്ടുപോയി, 120 പേർ മരിച്ചു. അന്നേ ദിവസം കരിപ്പൂരിലൊരു കാളരാത്രി തന്നെയായിരുന്നു. നിങ്ങളിൽ പലരും ഇവിടെ പോയി നോക്കിയിട്ടുണ്ടാവും. അവിടെ ഒരു മനുഷ്യൻ ഒരു കലത്തിൽ ഒരു കലവുമായി വന്നു, വൃദ്ധനായ വയോധികനായ മനുഷ്യൻ, അതിൽ കഞ്ഞിയായിരുന്നു. അവിടെ വിശക്കുന്നവർക്ക്, അവിടെ ദുരിതാശ്വാസം നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ അതിൽ അപകടം സംഭവിച്ചവർക്ക്, കാരണം അവിടെ നമ്മൾ ആ അപകടത്തിലൊക്കെ പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റൊക്കെ ആയിട്ട് സമയം കുറെ എടുത്തിരുന്നല്ലോ. ആ സന്ദർഭത്തിൽ കഞ്ഞിയായി വന്ന, കഞ്ഞിയുമായിട്ട് വന്ന ആ വയോധികൻ അവിടെ ഏതെങ്കിലും മതക്കാരെ തേടിയല്ല വന്നത്. അവിടെ ദുരിതമനുഭവിക്കുന്ന ആ ദുരന്തത്തിന്, ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ടനുഭവിച്ച മനുഷ്യർക്ക് വേണ്ടി അവരെ സമാധാനിപ്പിക്കാൻ, അവർക്ക് സാന്ത്വനമേകാൻ ആയിരുന്നു വയോധികനായ ആ വൃദ്ധൻ അവിടെ വന്നത്. അതാണ് മലപ്പുറം ജില്ലയുടെ ചിത്രം എന്നുള്ളത്. കരിപ്പൂരിൻ്റെ ആ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ കടുത്ത ഇരുട്ടിൻ്റെ രാത്രിയായിരുന്നു അത്. അവിടെയാണ് ആ മനുഷ്യൻ ഓടിയെത്തിയത്. വലിയൊരു അങ്ങനെ ഒരു പൊതു വിവരമുള്ള ആളല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു വലിയ ചിന്ത എന്നുള്ളത് അവിടെ ദുരിതമനുഭവിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ, ആ മനസ്സാണ് മലപ്പുറം ജില്ലയുടെ മനസ്സ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ 15 വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കവളപ്പാറയിൽ
നമ്മളവിടെ വീടിന് സ്ഥലം കൊടുത്തു. സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ആ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ജാതിയും മതവും കക്ഷിയൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ പതിനായിരക്കണക്കിന് ബൈത്തുർ റഹ്മ ഇന്ന് കേരളത്തിൽ ഉടനീളമായി നമ്മൾ വെച്ചു കൊടുത്തു. ഇപ്പോഴും ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കം നമ്മുടെ മലപ്പുറം ജില്ലയിലാണല്ലോ. മലപ്പുറത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഷിയാബ് തങ്ങളുടെ നാമധേയത്തിൽ ബൈത്തുറഹ്മങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് തീരുമാനമുണ്ടായപ്പോൾ അതൊരു യജ്ഞമായി ഏറ്റെടുത്തു. ആരും അവിടെ ശങ്കിച്ചു നിന്നില്ല. മുസ്ലിം ലീഗിന്റെ ആഹ്വാനം, ഷിയാബ് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്മാരകം, അത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കലാണ് എന്ന തീരുമാനം മലപ്പുറത്തെ മുഴുവൻ പഞ്ചായത്തുകളിലെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ അത് ഏറ്റെടുത്തു. അവിടെയും ജാതിയും മതമൊന്നും കക്ഷിയൊന്നും തിരിച്ചിട്ടല്ല നമ്മൾ കൊടുത്തത്. ഓരോ പ്രദേശത്തും ആരാണോ ഏറ്റവും അർഹർ അവർക്കാണത് കൊടുത്തത്. അതിലെല്ലാ എല്ലാ മതക്കാരുണ്ട്, ഹൈന്ദവ മതക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വിവിധ രാഷ്ട്രീയക്കാരുണ്ട്. കാരണം അവരൊക്കെ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വത്തെയാണ് നമ്മൾ അന്വേഷിച്ചത്. മലപ്പുറം വിശ്വാസികളുടെ നാടാണ്. യഥാർത്ഥ വിശ്വാസം മനുഷ്യത്വത്തെ തേടുന്ന വിശ്വാസമാണ്. മനുഷ്യരെ തേടുന്ന മനുഷ്യത്വം, ആ മനുഷ്യത്വം എന്ന മാനവികത, അതാണ് ഈ മലപ്പുറത്ത് നമ്മൾ കാലങ്ങളായി കാഴ്ചവെച്ചത്. ആ മാനവിക ഐക്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ പ്രചാരണം, നമ്മുടെ ഈ ജാഥ നയിക്കുന്നത്. അതിപ്പോ ചാപ്പനങ്ങാടി പറകൂച്ചിക്കലെത്തിയിരിക്കുക. ഇവിടെ ഒരു മഹാമനുഷ്യന്റെ അന്ത്യവിശ്രമ കേന്ദ്രം കൂടിയാണല്ലോ ഇത്. മുസ്ലിം ലീഗിനെ എന്നും ജ്വലിപ്പിച്ചു നിർത്തിയ ആത്മീയ ശക്തി മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എന്റെ പിതാവുമായി അഭേദ്യമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. അവർ സഹപാഠികളായിരുന്നു. പിതാവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം ബാപ്പുസ്ലിയാർക്കുണ്ടായിരുന്നു. ബാപ്പുസ്ലിയാരെ അങ്ങേയറ്റം സ്നേഹിച്ച പാരമ്പര്യമാണ്. കാഴ്ചകൾ ഞങ്ങൾക്ക് ഏറെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ബാപ്പുസ്ലിയാർ അവിടെ വരാറുണ്ട്. ആ കുട്ടിപ്രായത്തിനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹവും പിതാവും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ആ ബന്ധത്തെ കാണുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാപ്പുസ്ലിയാർ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ വേദികളിൽ മുസ്ലിം ലീഗിന് ശക്തിയും ചൈതന്യവും കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുവാൻ മഹാനായ ബാപ്പുസ്ലിയാർ പലതവണ മുസ്ലിം ലീഗിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു നമുക്കറിയാം. 1977 തോന്നുന്നു കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ദ്വാരക്കാൻ വേണ്ടി ആ സമ്മേളനത്തിന്റെ മുഖ്യ കാര്യദർശിയായിരുന്ന മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ചാലകശക്തിയായ മഹാനായ സി എച്ച് മോദുഗോയ സാഹിബ് വിളിച്ചു കൊണ്ടുപോയത് മഹാനായ ബാപ്പു മുസ്ലിയാരായിരുന്നു. കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനകൾ ഈ പ്രസ്ഥാനത്തെ പ്രതിസന്ധികളിൽ നിന്ന് അതിനെ തരണം ചെയ്യാൻ ഏറെ സഹായിച്ചു എന്ന് പിന്നീടുള്ള മുസ്ലിം ലീഗിന്റെ അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ആ ഒരു മണ്ണിലാണ് ഈ ജാഥയുമായി ഈ രാത്രിയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹു ആ മഹാനുഭാവനോടൊപ്പം വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കൂടുതൽ പറയേണ്ടതില്ലല്ലോ, എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ജില്ല, ഈ ജില്ല ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ നൽകിയിട്ടുള്ള സംഭാവന, ഇവിടുത്തെ നിറഞ്ഞു നിൽക്കുന്ന മതേതരത്വമാണ്, സഹിഷ്ണുതയാണ്, ശാന്തിയും സമാധാനവുമാണ്. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മുടെ ജില്ലയെ നമ്മൾ കെട്ടിപ്പടുത്തത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, പുത്തനത്താടി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇല്ലായ്മയിൽ നിന്ന്, അതായത് അമേരിക്കൻ സാമ്രാജ്യത്വം, അമേരിക്കൻ ആറ്റമിക് ബോംബ് ഇട്ടുകൊണ്ട് ജപ്പാനെ തകർത്ത രണ്ടാം ലോക മഹായുദ്ധം. എന്നാൽ ഇന്നിപ്പോ ജപ്പാന് അമേരിക്കയ്ക്കും വെല്ലുവിളിയായിട്ട് ഒരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട്. ആ ജപ്പാന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഫിനിക്സ് പക്ഷി, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെയാണ് എന്നാണ് ചരിത്രം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയും ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും
ഉയർത്തെഴുന്നേറ്റ ഒരു ഫിനിക്സ് പക്ഷിയായി മലപ്പുറം ജില്ലയെ മാറ്റിയെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന ചരിത്രം ഒരു ഭയാശ ഒരു ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ജനപ്രതിനിധികൾ ധാരാളം ഉണ്ടായി കൂട്ടത്തിൽ, നമ്മുടെ വേദിയിലുണ്ട്, സംസ്ഥാനം ഭരിച്ചവരുണ്ട്, സംസ്ഥാനം ഇപ്പോഴും ജനപ്രാതിനിധ്യം പങ്കുവെക്കുന്നവരുണ്ട്. ത്രിതല പഞ്ചായത്ത് നമുക്ക് വലിയ വിജയം, 2 മാസം മുമ്പത്തെ തിരഞ്ഞെടുപ്പ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. എന്തായിരുന്നു ഇതിന് കാരണം? ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഇവിടെയുണ്ട്, അതിൽ ഭാഗഭാക്കായിട്ടുള്ള നേതാക്കന്മാർ ഒരുപാട് പേര് ഇവിടെയുണ്ട്. ആ പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, ആ ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്നെ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കിഡ്നി പേഷ്യൻസിനെ സഹായിക്കുന്ന, ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ, സുരക്ഷാ പദ്ധതി, കാരുണ്യ പദ്ധതി, പ്രതീക്ഷാ പദ്ധതി, ഇവയൊക്കെ തന്നെ ലോകോത്തരമാണ്. ലോകത്തെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ചൂണ്ടുപലകയായിട്ട് അവതരിപ്പിക്കേണ്ട പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസപരമായി 0-ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. വിജയഭേരിയിലൂടെ നമുക്കത് 100-ൻ്റെ അപ്പുറത്തുള്ള റാങ്കുകളിലേക്ക്, 1-ാം റാങ്കിൽ, 100-ൻ്റെ അപ്പുറത്തുള്ള മാർക്കുകളിൽ, അതുപോലെ തന്നെ റാങ്കുകളിൽ 1-ന് മുകളിലുള്ള റാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ രംഗത്തെ, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്തെത്താൻ മലപ്പുറം ജില്ലയ്ക്ക് പലതവണ സാധിച്ചു എന്നുള്ളതാണല്ലോ. ഓരോ റിസൾട്ട് വരുമ്പോഴും മലപ്പുറത്തിൻ്റെ പ്രാതിനിധ്യം നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അതൊക്കെ തന്നെ നമുക്ക് നേടുവാൻ കഴിഞ്ഞത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ്. കഠിനാധ്വാനത്തിലൂടെയാണ് ആ വലിയ വളർച്ചകൾ എല്ലാ മേഖലയിലും നമുക്ക് നേടുവാൻ കഴിയും. ആ കഠിനാധ്വാനവും ജില്ലയിൽ നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം പ്രധാനമാണല്ലോ. പല രാജ്യങ്ങളും തകർന്നടിഞ്ഞത് ആ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ അടിച്ചപ്പോഴാണ്. ഇവിടെ അതിൽ അസൂയുണ്ട് പലർക്കും. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കണമെന്ന് പുതിയ പരീക്ഷണവുമായി ചിലരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അത് നാക്കുപിഴയല്ല, അത് കുതന്ത്രമാണ്. ആ കുതന്ത്രത്തെ അനുവദിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ സൗഹൃദ സന്ദേശ യാത്ര നടത്തുന്നത്. ജില്ലയുടെ ആ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു പുനർവായന നമ്മൾ നടത്തി. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് പുതിയ കാലഘട്ടത്തിലെ പുതിയ സമൂഹത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയ സമൂഹം മൊബൈലിൻ്റെ മുമ്പിലാണ്, ഇൻ്റർനെറ്റിന് മുമ്പിലാണ്. അതിലിങ്ങനെ മിന്നിമറയുന്ന വാക്കുകളും മിന്നിമറയുന്ന ചിത്രങ്ങളിലുമാണ് അവരുടെ ശ്രദ്ധ. അവർ, പുതിയ തലമുറ കഴിഞ്ഞ കാലങ്ങളെ എങ്ങനെയോ മറന്നുപോകുന്നു. അപ്പോൾ അവർ മറക്കരുത്. നമ്മൾ കടന്നു വന്ന വഴികളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ യാത്ര നടത്തുന്നത്. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ കഥയുണ്ടല്ലോ, തിരിച്ചറിവില്ലാത്തതിന്റെ പേരിൽ കശപിശ കൂടുന്നവരെ ഉദാഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കഥ പറഞ്ഞു. പ്രമുഖ സൂഫി കവിയാണ് ജലാലുദ്ദീൻ റൂമി. ഒരു കച്ചവട കേന്ദ്രത്തില് ഒരുമിച്ച് കൂടിയ നാടോടികൾ, നാല് പേർക്ക് 4 ഭാഷയാണ് അറിയാം. ഒരു അറബി ഉണ്ടായിരുന്നു, അറബി പറഞ്ഞു. അപ്പോ അവര് ഇങ്ങനെ അവിടെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ധനികൻ അവിടെ വന്നവർക്കൊക്കെ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ ആ പൈസ എന്ത് ചെയ്യണം എന്നുള്ളതിന് അവർ തർക്കമായി. അറബി പറഞ്ഞു എനിക്ക് ഇനപ്പ് വേണമെന്ന് പറഞ്ഞു. പേർഷ്യക്കാരനുണ്ട്, അയാള് പറഞ്ഞു എനിക്കിതുകൊണ്ടൊരു പിന്നെ അങ്കുർ വേണം എന്ന് പറഞ്ഞു. തുർക്കിക്കാരനായ ആള് പറഞ്ഞു എനിക്ക് ഉസും വേണം. ഗ്രീക്കുകാരനുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇതിന് അഫസിൽ വേണം. ഇങ്ങനെ ഒരു തർക്കമായി. അപ്പൊ അതിലൂടെ ഒരു പണ്ഡിതൻ കടന്നു പോകുന്നു. പണ്ഡിതൻ ഇത് കേട്ടപ്പോ പണ്ഡിതൻ നിങ്ങൾ ആ പൈസ കണ്ട് തരി. എന്നിട്ട് അദ്ദേഹം തൊട്ടപ്പുറത്തൊരു പഴക്കടയിൽ കയറിക്കൊണ്ട് കുറച്ച് മുന്തിരിയുമായി ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞിരുന്നത് അവരവരുടെ ഭാഷയിൽ പറഞ്ഞിരുന്നത് എല്ലാവർക്കും മുന്തിരി വേണമെന്നാണ്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത് കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ആ തിരിച്ചറിവിന്റെ നഷ്ടമാണ് ഇന്ന് ലോകത്തിലുള്ളത്. മലപ്പുറം ജില്ല 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ തിരിച്ചറിവിന്റെ ഒരു ജില്ലയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജില്ലയിൽ ആവർത്തിക്കുവാൻ കഴിഞ്ഞത്. ആ അറിവും തിരിച്ചറിവും അത് ഇനിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അത് മുസ്ലിം ലീഗിന്റെ കടമയാണ് എന്ന ആ ഒരു വലിയ തിരിച്ചറിവിലൂടെയാണ് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ നൽകുന്ന നൽകിയിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെയും ഈ പിന്തുണയുടെയും ഈ നല്ല സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ ഈ വലിയ വിജയം ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിയതിൽ കരുത്ത് നൽകിയതിലെ എല്ലാവിധത്തിലുള്ള ആശംസകളും നന്ദിയും ഇവിടെ എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പൊന്മുള പഞ്ചായത്തിലെ ഏറ്റവും നല്ല പതാക ദിനം ആചരിച്ച വാർഡിനുള്ള നേരത്തെ പിന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പറഞ്ഞിരുന്നു ക്യാഷ് അവാർഡ് കൊടുക്കുന്നു. അത് പുറങ്കി മുച്ചിക്കര കമ്മിറ്റിയാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ 10,100 രൂപ ഈ സദസ്സിൽ വെച്ച് തങ്ങൾ സാധിക്കലെത്തി തങ്ങൾ കൊടുക്കും. അതിന് വാർഡ് കമ്മിറ്റിയെ ക്ഷണിക്കുന്നു. നന്ദി പറയുന്നതിന് മുമ്പ് നമ്മളുടെ നേരത്തെ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററിയും പാട്ടും തങ്ങളും നമ്മളുടെ ഭാരവാഹികളൊന്നും കണ്ടിട്ടില്ല. നമ്മളുടെ ഇവിടെ ഒരു LED വാൾ ഉണ്ടായതുകൊണ്ട് അതിലിരുന്ന് തങ്ങളൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പറയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി മണ്ഡലം ട്രഷറർ PPA ആദരപൂർവ്വം ക്ഷണിക്കുക. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ചു.